നമസ്തെ. ഇന്നൊരു വളരെ പെട്ടെന്നൊരു ലൈവ് വരാൻ കാര്യം. ഇന്ന് നമ്മൾ ഞാൻ വീണ്ടും എൻ്റെ ജീവിതത്തിൽ മൂന്നാമത്തെ തവണ മലപ്പുറത്തെ കൂട്ടിലങ്ങാടി കടുങ്ങൂത്ത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ ക്ഷേത്രത്തിൽ വന്ന് ദർശനം നടത്തി. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഞാനിവിടെ വരുമ്പോൾ ഇവിടെ കാട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്, കാട് മൂടി ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ കിടക്കുന്ന ഒരു ക്ഷേത്രം. 25 വർഷം മുമ്പ് പൂജ മുടങ്ങി ചുറ്റുപാടും താമസിക്കുന്ന മുസ്ലിങ്ങളുടെ ജിഹാദികളുടെ കയ്യേറ്റം കാരണം ഭഗവാന്റെ ക്ഷേത്രത്തിലേക്ക് വഴി പോലും ഇല്ലാതായി. ക്ഷേത്രത്തിൽ കയറുന്നവരുടെ കാല് വിട്ടുന്ന് പ്രഖ്യാപിച്ച് ഇവിടെ ക്ഷേത്രത്തിനടുത്ത് താമസിച്ചിരുന്ന ഒരു ചേട്ടൻ്റെ വീട്ടിലെ 10 പശുക്കളുടെ കാല് വെട്ടി അതോടെ പൂജ നിലച്ച ഒരു ക്ഷേത്രത്തിൽ 25 വർഷത്തിന് ശേഷം ഈ ക്ഷേത്രം നിൽപ്പ് ഭൂമി 36 സെൻറ്റിന് സർവേ നമ്പർ 21/ കൂട്ടിലങ്ങാടി വില്ലേജിൽ സർവേ നമ്പർ 21/1 പിന്നെ സർവേ നമ്പറിൽപ്പെട്ട 36 സെൻറ്റ് നികുതിയില്ലാത്ത ഭൂമി, ക്ഷേത്രഭൂമി. ആ ക്ഷേത്രഭൂമിക്ക് വേണ്ടി ഞാൻ കേസ് കൊടുത്തു. ഈ ക്ഷേത്രം എന്താ പറയുന്നത്, തുറന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടി വീണ്ടും നേത്യം, ഭഗവാന് നേത്യം കൊടുക്കുന്നതിനൊക്കെ ആയിട്ട് ക്ഷേത്രഭൂമിയിൽ കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനൊക്കെ ആയിട്ട് 36 സെൻറ്റ് ഭൂമി സെൻറ്റ് വസ്തുവില്ലെങ്കിലും ക്ഷേത്രം നിൽപ്പ് ഭൂമിയില്ലെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത്. ഇടയ്ക്കൊരു ഒരു കോള് വന്ന ഒരു ചെറിയ റേഞ്ചിൻ്റെയും പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഒരു ബ്രേക്ക് വന്നത്, ക്ഷമിക്കുക. അപ്പോൾ ആ കോള് വരുമ്പോഴത്തേക്കും കട്ട് ചെയ്താണ് വീട്ടിൽ, കോൾ വരുമ്പോൾ തന്നെ കട്ട് ചെയ്താണ്. അപ്പോൾ അങ്ങനെ കോടതിയുടെ ഇടപെടലുണ്ടായി. കോടതിയിൽ നിന്ന് വളരെ സ്ട്രിക്റ്റായിട്ടുള്ള രീതിയിൽ എന്താ ഇങ്ങനെ എന്നുള്ളൊരു ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ജില്ലാ അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടം, ദേവസ്വം ബോർഡ്, മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രഭൂമിയാണ് മലബാർ ദേവസ്വം, ഇവരെല്ലാം വളരെ കാര്യമായ രീതിയിൽ ഉണർന്ന് പ്രവർത്തിച്ചത് കാരണം ക്ഷേത്രം വെട്ടി ഇപ്പം മുന്നോ നോക്കിക്കോളൂ, അങ്ങോട്ട് നോക്കിക്കോളൂ, നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കോളൂ, ക്ഷേത്രമൊക്കെ വൃത്തിയായിട്ട് ഞാൻ കാണിക്കാം, ഞാൻ കാണിക്കാം നിങ്ങളെ. ഇതിനകത്തേക്ക് കയറാൻ ബുദ്ധിമുട്ടായത് കാരണമാണ് അകത്തേക്ക് കയറാത്തത്. ക്ഷേത്രം നട തുറന്നിട്ടുണ്ട്, ക്ഷേത്രം ഇപ്പോൾ വ്യക്തമായി ഭംഗിയായി, ക്ഷേത്രം വളരെ ഭംഗിയായ രീതിയിൽ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും പൂജ നടക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ലൈവ് വരാം. അപ്പോൾ ഇതെല്ലാം നേരത്തെ ഞാൻ ഒരു തവണ ഇവിടെ എനിക്ക് ലൈവ് എനിക്ക് ഫേസ്ബുക്ക് തന്നെ ബ്ലോക്ക് ചെയ്ത് കാരണം എനിക്ക് ലൈവ് വരാൻ പറ്റിയില്ല. പക്ഷേ ഞാനിവിടെ വന്ന് റെക്കോർഡ് ചെയ്തിട്ടിട്ടിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇവിടെ എന്നെ വെല്ലുവിളിച്ചിരുന്നു, കാരണം ഞാൻ ആദ്യത്തെ ദിവസം ഇവിടെ വന്ന് ഈ കാട്ടിനകത്ത് വന്ന് ഒരു രണ്ട് മിനിറ്റ് ഒരു ലൈവ്, ഈ ക്ഷേത്രത്തിൽ ശിവന് ഞാൻ മഹാദേവന് ഞാൻ വാക്ക് കൊടുത്തു, ഇവിടെ വന്ന് നേദ്യം വയ്ക്കുന്നു, അന്നൊരു ലൈവ് ചെയ്തിരുന്നു. ചെയ്തപ്പോൾ ഉച്ച സമയത്താണ്. അപ്പോൾ ഇവിടുത്തെ കുറേ വാളികൾ, ജിഹാദികൾ അന്ന് വെല്ലുവിളിച്ചു, ചുണയുണ്ടെങ്കിൽ ഒന്നുകൂടെ വാടാ, ജുമാ സമയത്തല്ലാതെ ചുണയുണ്ടെങ്കിൽ ഒന്നുകൂടെ കയറി വാടാ, വന്നാൽ നിൻ്റെ കാല് വെട്ടുന്നു പറഞ്ഞു. അപ്പോൾ എൻ്റെ കാലാരും വെട്ടിയില്ല, മൂന്നാമത്തതാണ് ഞാൻ വരുന്നത്. അപ്പോൾ കാല് വെട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഇതിന് ചുറ്റുപാടുള്ള സർവേ നമ്പർ 7 മുതൽ സർവേ നമ്പർ 68 വരെ കൂട്ടിലങ്ങാടി വില്ലേജിലെ സർവേ നമ്പർ 7 മുതൽ സർവേ നമ്പർ 68 വരെ അതിനകത്ത് ഉൾപ്പെട്ട് കിടക്കുന്ന 115.1 ഏക്കർ, എത്ര 115.1 ഏക്കർ സ്ഥലത്തിൻ്റെ റവന്യൂ റെക്കോർഡ്സ് കൈകിട്ടുണ്ട്. എല്ലാം കടുങ്ങോത്ത് മഹാദേവ ക്ഷേത്രത്തിൻ്റെ വകയാണ്. അപ്പം നിലവിലുള്ള കേസിൽ വെറും 36 സെൻറ്റിനാണ് ഉള്ളത്. ഈ 115 സെൻറ്റിന് റെക്കോർഡ്സ് ഹാജരാക്കാൻ, അതെല്ലാം കംപ്ലീറ്റ് റെക്കോർഡ്സ് കിട്ടിയിട്ടുണ്ട് 115 സെൻറ്റിൻ്റെയും, അത് നമ്മൾ ഹാജരാക്കുന്നുണ്ട്. മാത്രമല്ല ഈ ചുറ്റുപാട് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ വഴിയില്ല, വഴി തരില്ല, ഒരു കാരണവശാലും വഴിയല്ല. ഡിസ്ട്രിക്ട് കളക്ടർ ഇവിടെ ഇടപെടുന്നു, ആരും വഴി തരില്ലെന്ന് മാത്രമല്ല, ഇതിന് ചുറ്റുപാട് നിൽക്കുന്ന ഇത് ഈ ക്ഷേത്രം നിൽക്കുന്ന സർവേ നമ്പർ 21/1 ചുറ്റുപാടും കിടക്കുന്ന 21/1 മുതൽ 2 മുതൽ 8 വരെയുള്ള സർവേ നമ്പറിൽപ്പെട്ട വസ്തുക്കളെല്ലാം കടുങ്ങോത്ത് മഹാദേവ ക്ഷേത്രത്തിനെയാണ്. ഞാനിപ്പോൾ ഒരു ഹമീദ് എന്ന് പറഞ്ഞ ഒരുത്തൻ, അവനിപ്പോൾ ഒരു വീട് പണി നടക്കുന്നുണ്ട്, അവനാണിപ്പോൾ വഴി അടച്ചിരിക്കുന്നത്. അപ്പോൾ ഹമീദ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീട് പണിയട്ടെ, നമുക്ക് തിരുമേനിമാർക്ക് താമസിക്കാനുള്ള ഒരു കോട്ടേഴ്സായി മാറ്റാതെ. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഇവിടെ ചുറ്റുപാടുള്ളവരോട് പറയുകയാണ്, കാലല്ല നിങ്ങളൊരു ചുക്കും വെട്ടാൻ പോകുന്നില്ല,
ഇവിടെ ക്ഷേത്ര ഉയരും ക്ഷേത്ര പുനരുദ്ധാരണത്തിന് നമ്മൾ എല്ലാ നടപടികളും ചെയ്തു കഴിഞ്ഞു അതിനെ ശ്രീ കടുങ്ങോത്ത് മഹാദേവ സേവാ സമിതി എന്ന് പറഞ്ഞ ഒരു സമിതി ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ട്രസ്റ്റിന്റെ പേരിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ തരാം അപ്പോൾ എന്തായാലും ഞാൻ എല്ലാവർക്കും എല്ലാവരോടും ഞാൻ പറയാനുള്ളത് വിരട്ടും കൈ കാര്യങ്ങളൊക്കെ കൈവച്ചാൽ മതി ക്ഷേത്രഭൂമി കയറി ഒരുത്തനും കളിക്കാമെന്ന് വിചാരിക്കണ്ട ആ ഓരോ ഇഞ്ച് ക്ഷേത്രഭൂമി ഞങ്ങൾ തിരിച്ചു പിടിച്ചിരിക്കും 115 ഏക്കറിൽ ഇരിക്കുന്ന എല്ലാവരും ചെവിയുന്നുള്ളിൽ ഇരുന്നോളൂ ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരികയാണ് എത്ര നാൾ നിങ്ങൾക്ക് ഇതിനകത്ത് സുഖകരമായി ക്ഷേത്രഭൂമിയിൽ കയ്യേറി താമസിക്കാമെന്ന് നമുക്ക് നോക്കിക്കാണാം ഇനി എൻ്റെ ഹിന്ദു സുഹൃത്തുക്കളോട് സ്വാഭിമാനികളായ ഹിന്ദു സുഹൃത്തുക്കളോട് സാക്കളോടല്ല സ്വാഭിമാനികളായ ഹിന്ദു സുഹൃത്തുക്കളോട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ക്ഷേത്ര സേവാ സമിതിയുടെ പേരിൽ നമ്മൾ ട്രസ്റ്റ് തുടങ്ങിയിട്ടുണ്ട് പബ്ലിക് ട്രസ്റ്റാണ് ആ ട്രസ്റ്റിന് സേവാ സമിതിയുണ്ട് കോർ കമ്മിറ്റിയുണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ അവസ്ഥ നിങ്ങളിപ്പോൾ കണ്ടു കാണുമല്ലോ വളരെ ദയനീയ അവസ്ഥയിലാണ് ഇടിഞ്ഞു കുളിഞ്ഞ് കിടന്നിരുന്നതാണ് ഇപ്പോൾ നമ്മൾ ഇനിയും ധാരാളം അതിനകത്ത് ഉയർത്തിക്കൊണ്ട് വരേണ്ട കെട്ടി ഉയർത്തി വരേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിന് ധാരാളം നമുക്ക് സാമ്പത്തിക സഹായം ആവശ്യമുണ്ട് ദേവസ്വം ബോർഡ് അറിയാമല്ലോ നമുക്ക് അന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ദേവസ്വം ബോർഡ് അവിടുത്തെ തിരുമേനിമാർക്കും അവിടുത്തെ സ്റ്റാഫിന് പോലും പൈസ കൊടുക്കാൻ തികയാതെ മലബാർ ദേവസ്വം ബോർഡ് കൈയും കാലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവസ്വം ബോർഡിന് പ്രത്യേകിച്ച് താല്പര്യമില്ല ഇങ്ങനൊരു ക്ഷേത്രം ഉയർത്തിക്കൊണ്ടുവരാൻ ദേവസ്വം ബോർഡിൻ്റെ പൈസ ഇല്ല അവർ പൈസ ഇറക്കുകയില്ല വേറെ ഒരു കാര്യം അവർ ചെയ്യുകയില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ഭക്തരുടെ ഒരു ആവശ്യമാണ് നമ്മുടെ ഒരു ചലഞ്ചാണ് കാരണം ഇത്രയും ഈ ഒരു ഒരു ജിഹാദികൾ അതായത് മുസ്ലിമിനെല്ലാം പറഞ്ഞത് മുസ്ലിം താമസിക്കുന്നവർ ഇതിന് എതിരില്ലാത്ത ഒരുപാട് പേരുണ്ട് അല്ലാതെ ജിഹാദിസം കാണിച്ച് ഇവിടെ വഴി തടയുകയും ഈ അമ്പലം വരില്ല എന്ന് പറഞ്ഞ് അട്ടഹാസം മുഴക്കുകയും കാലുവെട്ടുമെന്ന് പറഞ്ഞാൽ ജിഹാദികളുടെ മുമ്പിൽ നമ്മൾ ഞെളിഞ്ഞു നിൽക്കേണ്ട സ്വാഭിമാനത്തോടെ ഞെളിഞ്ഞു നിൽക്കേണ്ട നമ്മുടെ ഒരു ചലഞ്ചാണിത് അപ്പോൾ ഒരു കടുങ്ങോത്ത് ചലഞ്ച് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ കൃത്യമായി അതിൻ്റെ ഗൂഗിൾ പേയുടെ ഡീറ്റെയിൽസും അക്കൗണ്ട് നമ്പറും എല്ലാം ഞാൻ ഇടാം കടുങ്ങോത്ത് ദേവസ്വം ട്രസ്റ്റിൻ്റെ പേരിൽ ഒരു വെബ്സൈറ്റ് തുടങ്ങുന്നുണ്ട് ആ വെബ്സൈറ്റിൽ എല്ലാ മാസത്തെയും സ്റ്റേറ്റ്മെൻ്റ് ഓഫ് അക്കൗണ്ട്സ് ബാങ്കിൽ വരുന്ന എമൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് അക്കൗണ്ട്സ് ഇടും എല്ലാ മാസവും അതിൻ്റെ വരവ് ചെലവ് കണക്കും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും അപ്പം നിങ്ങൾ ദയവായി ഈ കടുങ്ങോത്ത് ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട് മാക്സിമം 50 രൂപയെങ്കിൽ 50 രൂപ 1 രൂപയെങ്കിൽ 1 രൂപ 10 രൂപയെങ്കിൽ 10 രൂപ 100 രൂപയെങ്കിൽ 100 രൂപ എത്ര രൂപയാണെങ്കിലും കടുങ്ങോത്ത് ചലഞ്ച് ഇതൊരു ഒരു ചലഞ്ചായി സ്വാഭിമാന ഹൈന്ദവരുടെ ഒരു ചലഞ്ചായി ഏറ്റെടുത്ത് നിങ്ങളെല്ലാവരും സഹകരിക്കണം ഞാൻ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നാളെ മറ്റന്നാളോ തന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എഴുതും എല്ലാവരും ഇതിൻ്റെ എൻ്റെ കൂടെ സഹകരിക്കണം ഈ ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി മാറ്റാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് ഇത് ഒരു മുസ്ലിം ഡോമിനേറ്റ് ആകെ 5-6 വീട് ഈ ഭാഗത്തുള്ളൂ ബാക്കിയെല്ലാം മുസ്ലിങ്ങളുടെ ഏരിയയാണ് ആ ഏരിയയിൽ ഒരു മഹാദേവൻ്റെ ക്ഷേത്രം ഉയരുക അത്യുജ്വലമായൊരു ക്ഷേത്രം ഉയരുക എന്നുള്ളത് നമ്മുടെ എല്ലാം ഒരു അഭിമാനത്തിൻ്റെ പ്രശ്നമാണ് ദേവീ ഇതിനോട് സഹകരിക്കുക എല്ലാവർക്കും മഹാദേവൻ അനുഗ്രഹം ഉണ്ടാകട്ടെ ഓം നമഃ ശിവായ